Hello friends, welcome back. Assalamu alaikum. Pudhiya video like all arko swagatham. Mappu innathe nammala video enna arnathu ippothe trending aayittu poikondirikkana fire cake inde video ta. Appo kore aalkar choichirundi ee fire cake engane cheyya enna kore kore doubt um karyangalukku choichirunda ta. Appo adu ella njan innu clear cheyidara. Appo innathe cake oru customized cake aata. Appo oru 1.5 kg weight varuna tall cake aanu nammude cake vannittullathu. Filling milk nut aata njan cheedittullathu. அப்போ இது நான் இந்த கேக் நம்ம ஒலிவ் ஆயில் தீம் ஆட்ட செய்யின்றது லைட் டு டார்க் ஷேட்லோட்டேக்கு வரும் ஒரு தீமான செய்து செய்யാൻ உத்தேசிக்கின்றது அப்போ நான் கொஞ்சம் விப்பிங் கிரீம் எடுத்துட்டுണ്ട് அப்போ கேக் ஒக்க நான் ஆதி ஃப்ரோஸ்ட் நம்ம க்ரம் கோட்டக்கே செய்துட்டு வெச்சிட்டுണ്ട് அதின் ശേഷമാണ് இது ஃப்ரோஸ்ட் செய்து எடுக்கின்றது அப்போ இது நான் கொஞ்சம் கிரீம் நம்ம இதிலேக்கு mix செய்து கொடுத்துட்டுണ്ട് ஒரு நம்ம டாப் போஷன் ആണ് ஆதி நம்ம செய்து எடுக்கின்றது அப்போ அதின் வேண்டிட்டு ஒரு லைட் ஐட்டுள்ள கலர் ആണ് ஆதி கொடுக்கின்றது அதினேஷம் கொஞ்சம் கூட டார்க் கலர் ட்ட கேமரையில எത്രത്തോളം വ്യക്തമാണെന്നു അറിയില്ല அப்ப லைட் லைட் டு டார்க் ஐ ஒரு ஷேட்லக்க ட்ட நம்ம போவுது அப்ப கொஞ்சம் கூட நம்ம டார்க் கொடுத்துட்டுണ്ട് പിന്നെ இதிலும் டார்க் இங்கேயാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തു എടുക്കുന്നത് அப்ப நான் இதிலേക്ക് ஒலிவ் சாரி மேஜிக்கின்ட ஒலிவ் oil னட்டுள்ள கலர் ட்ட யூஸ் ചെയ്തിട്ടുള്ളது இப்ப നിങ്ങളുടെ கையில ஒலிவ் oil-ന്റെ கலர் இல்லെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ ഗ്രീനും അതുപോലെ തന്നെ അതിലേക്ക് ഒരു ചെറിയ ഡ്രോപ്പ് ബ്ലാക്കും കൂടി ചേർത്തേനെ നമുക്ക് ഈ ഒരു ഷേഡ് കിട്ടുട്ടോ നമ്മളെ ഒലിവ് oil-ന്റെ കളർ കിട്ടും அப்ப நம்ம கேக் ஏகதேஷம் செட் ஆயிட்டند அப்ப நான் அஞ்சு ஷேட் அட செய்துட்டுள்ள லைட் டு டார்க் அதினொண்டிட்டு கொஞ்சம் ஓரோ இதிலும் ஓரோ ட்ராப் அதிக அதிக ஐட்டட கொடுத்தது அங்க நம்ம ஃபோட் லைன் கேக் செய்துட்டند இனி இதின் மூளலக்கு ஒரு फ्लावर கொடுக்கணும் ட்ட ஒரு பிங்க் ஷேட் ஐட்டட ஒரு फ्लावर கொடுக்கணும் அப்ப ஒரு फ्लावरம் கூடி வந்தப்ப ஏகதேஷம் நல்ல பங்கிண்ட ட்ட கேக் காண வேண்டியது அப்ப உங்களுக்கு கேக் இஷ்டாயினെങ്കിൽ கமெண்ட்லக்கு கூடி செய்யணும் ட்ட അങ്ങനെ നമ്മൾ കേക്ക് നമ്മൾ ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ട്ടോ ഇനാണ് നമ്മൾ ഫയർ ഷീറ്റിനെ കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു ഷീറ്റാണ് നമ്മൾ ഫയർ ഷീറ്റ് എന്ന് പറയുന്നത് കാണുമ്പോൾ ചെറിയ നമ്മൾ സാധാരണ നോർമൽ പേപ്പറിനേക്കാളും കട്ടി കുറഞ്ഞൊരു പേപ്പറാണ് കേട്ടോ ഇത് വരുന്നത് സാധാരണ നമ്മൾ ടിഷ്യൂവിനെക്കാട്ടും കുറച്ചൊരു കട്ടി അത്രയേ ഉണ്ടാവുക പിന്നെ ഇത് A4 സൈസ് ഷീറ്റിനേക്കാളും കുറച്ചൊരു കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഷീറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഏത് മോഡലാണോ നമുക്ക് ചെയ്യേണ്ടത് ആ മോഡലിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് പിന്നെ ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് കുറേ കേക്കൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ കേക്കിൻ്റെ ടൂൾസിൻ്റെ ഷോപ്പ് ഉള്ളത് മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ആ ഷോപ്പിൽ നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ഏതാണോ അല്ലെങ്കിൽ നമ്മൾ തീം ഏതാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് പേപ്പറിൻ്റെ പേപ്പർ കൂടുതൽ വേണോ കുറച്ച് വേണോ എന്ന് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഞാനിതൊരു ചെറിയൊരു സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഒരു നാല് സെയിം ഇത് ഡെക്കറേഷൻ തന്നെ ആണെങ്കിൽ ഒരു 4-5 കേക്കോളം ചെയ്യാൻ പറ്റും അതെല്ലാം നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ഇപ്പോൾ നമ്മളെ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫയർ കേക്ക് നമ്മൾ ബാർബിൻ്റെ മുകളിൽ അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒരു ഷീറ്റിൽ 2 കേക്കൊക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുക പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റുമെന്ന് ഞാൻ ഇന്നലെ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ടേക്കാണ് കേട്ടോ വെച്ചത് ഒരു അര ഒരു മണിക്കൂറോളം ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല അത് നനവ് തട്ടി അല്ലെങ്കിൽ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല കേക്ക് അപ്പോൾ ഞാനിത് ഇതുപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഫ്രെയിമിലാണ് ചെയ്യുന്നത് ഈ ഫ്രെയിം നമ്മളെ ഷോപ്പിലുള്ളതാണ് അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ഒരു തീമാട്ടം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഫോട്ടോയിൽ നമ്മൾ സ്റ്റുഡിയോ പ്രിൻ്റിലാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോസ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫ്രെയിം ഈ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഫ്രെയിമിന് കണക്കാക്കിയിട്ട് നമ്മൾ പേപ്പർ ഇത് നമുക്ക് സൈസ് ഫോട്ടോസ് ഇതാക്കിയെടുത്ത പ്രിൻ്റാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ എടുത്തപ്പം കുറച്ച് സൈസ് കൂടിപ്പോയി അപ്പോൾ ഞാനിത് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ കട്ട് ചെയ്ത ഫോട്ടോ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ സെലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കണം മൊത്തമായിട്ട് ബാക്ക് സൈഡ് ഒട്ടിക്കണം കാരണം നമ്മൾ ഇത് തീ കത്തിക്കുന്ന സമയം ഫോട്ടോസ് ഇളകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ബാക്ക് സൈഡ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ഇത് നമ്മളെ ഫയർ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ കണക്കാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രെയിം വെച്ചിട്ട് തന്നെയാണ് ഞാൻ അളന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ കേക്ക് തന്നെ നമുക്ക് എത്ര വണ്ണം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 കേക്ക് ഈ ഒരു ഇങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് 4-5 കേക്ക് ചെയ്യാൻ പറ്റും
സിമ്പിളാണെന്ന് പറയുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്യലും പിടിക്കലും മുട്ടിക്കലൊക്കെ കുറച്ച് പണിയുണ്ട്. എന്നാലും കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സിമ്പിൾ പോലെ, സാധാരണ മറ്റുള്ള ഫയർ കേക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു അത്ര ഹെവി അല്ലാത്ത സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫയർ ഷീറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗമ്മ്, നമ്മളെ സാധാരണ ഗമ്മോ അല്ലെങ്കിൽ സെലോ ടേപ്പ് ബാക്ക് സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അങ്ങനെയും നമുക്ക് ഈ ഒരു പേപ്പർ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. സാധാരണ നമ്മൾ ഒട്ടിക്കുന്ന ഗമ്മോ അല്ലെങ്കിൽ സെലോ ടേപ്പിനെ നമുക്ക് ബാക്ക് സൈഡാക്കിയിട്ട് ഒട്ടിക്കാം. കാരണം ഫ്രണ്ട് സൈഡിലാക്കുമ്പോൾ നമ്മൾ കത്തിക്കുന്ന സമയം ഈ ഇത് നമ്മൾ ഈ സെലോ ടേപ്പ് കത്തൂല, അപ്പോൾ ഒരു ഒരു ബോറായിരിക്കും. ഇത് നമ്മൾ ഈ പേപ്പർ മാത്രമേ നമ്മൾ ഈ ഒരു ഫയർ കേക്കിൽ കത്തുള്ളൂ, ബാക്കി നമ്മൾ അതിൽ വെക്കുന്ന ഒരു സംഭവങ്ങളും കത്തിപ്പിടിക്കൂല. അതാണ് ഇതിൻ്റെ ഒരു ഈ ഫയർ കേക്കിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. സാധാരണ നമ്മളൊരു ഷീറ്റ് ആണെങ്കിൽ, നമ്മളൊരു ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ കത്തിക്കുമ്പം എല്ലാം കത്തി ചാരമൊക്കെ ആവും. ഇത് ഈ ഫയർ പേപ്പർ എന്ന് പറയുന്നത് ചാരവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഈ നമ്മൾ കമ്പിത്തിരി അങ്ങനത്തെ ഒക്കെ കത്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു പൂത്തിരി പോലെ വരുന്നില്ലേ, അങ്ങനെ ജസ്റ്റ് അങ്ങനെ കത്തിപ്പോകുകയുള്ളൂ. അതിൽ ചാരോ അല്ലെങ്കിൽ വേറെ സംഭവങ്ങൾ കത്തിപ്പിടിക്കുകയോ ഒന്നും ചെയ്യൂല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിക്കുന്ന ഫോട്ടോ ആണെങ്കിലും ഫോണ്ടൻ്റ് ആണെങ്കിലും ഒന്നിനും ഒരു കേടും സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോട്ടോ ഒട്ടിക്കുമ്പോൾ ഗമ്മോ ഇതോ വെച്ചിട്ട് ഒട്ടിക്കുക. സ്ഥലം ഞാനിപ്പം ബാക്ക് കുറച്ചധികം നമ്മൾ ഫയർ പേപ്പർ കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡേക്ക് മടക്കിയിട്ട് സ്ഥലം ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചത്. ഗമ്മ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല, ഗമ്മാണെങ്കിൽ ഞാൻ ഗമ്മ വെച്ചിട്ടാണ് ഒട്ടിക്കുക. ഗമ്മ ഇല്ലാത്തതുകൊണ്ട് സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചത്. അപ്പം ഇത് കത്തിക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവാം. നമ്മൾ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലോട്ട് കണ്ടോട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫയർ കേക്ക്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഷോപ്പിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഷോപ്പിലെ പ്രൊഡക്ട്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന അപ്ഡേറ്റ്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ആരെങ്കിലും സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കേക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു പുതിയ വീഡിയോ വരുന്നവർക്ക് ബൈ.